നമസ്കാരം. ഇന്നാണ് കാറ്റഗറി കാറ്റഗറി ത്രീയിലെ പാർട്ട് ടു മലയാളം ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 41 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങളാണ് പാർട്ട് വൺ സൈക്കോളജി സോറി മലയാളം ഭാഗത്ത് വരുന്നത് അല്ലേ. പാർട്ട് ടു മലയാളത്തിൽ 41 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ താരതമ്യേന അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇപ്പോൾ കാറ്റഗറി ത്രീക്ക് വന്നിട്ടുള്ളത്. അത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, പക്ഷേ അതിലും ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള മറ്റേ റയർ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. നോക്കാം, നമുക്ക് വരുന്ന ഏറ്റവും പെട്ടെന്ന് നോക്കാം. ഫസ്റ്റത്തെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്, ഒരു പാരഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫ് വായിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അത് വായിക്കണമെന്ന് വിചാരിച്ച് ഒന്ന് വായിച്ചു വിടാം. ഇങ്ങനെയാണ്, വൈവിധ്യവും വിശാലതയും പുതു കവിതയുടെ മുഖമുദ്രയായി കാണേണ്ടതുണ്ട്. പ്രമേയതലത്തിൽ മാത്രമല്ല ആഖ്യാന ശില്പത്തിലും അത് കടന്നു വരുന്നു. പുതു കവിതയുടെ ഭാഷ അലങ്കാരങ്ങൾ ഉപേക്ഷിച്ച് ദൈനംദിന ഭാഷയായി തീരുന്നുവെന്ന നേട്ടം ഇന്നുണ്ട്. സമസ്ത പദങ്ങളും മുൻപ് സാഹിത്യ ഭാഷയെന്ന നിലയിൽ ഉപയോഗിച്ചിരുന്ന വാഗ്ധോരണികളും ഇന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിന് കാവ്യഗുണം സിദ്ധമാകുന്നത് ആഖ്യാന വിശേഷത്തിൻ്റെ വിളക്കലിലാണ്. രാഷ്ട്രീയ നിലപാടുകളും പ്രതികരണങ്ങളും പാരിസ്ഥിതിക വിഷയങ്ങളും ക്ഷണികമോ വൈയക്തികമോ ആയ ശകലിതവും അസന്തുലിതവുമായ നിമിഷങ്ങളും ഇന്ന് കവിതയിലേക്ക് കടന്നു വരുന്നു. അതിരുകളിരുന്നവരുടെ വാക്കുകൾ കേന്ദ്രത്തിലേക്ക് എത്തി. ദളിതും സ്ത്രീയും ഭിന്നലിംഗക്കാരും അവരുടെ പേച്ചുകൾക്ക് ഇടം തേടിയെത്തുന്നു. കമ്പോളത്തിൻ്റെയും സൈബർ വാക്കുകളുടെയും ചേരുവ പുത്തനൊരു മണിപ്രവാള യാഥാർത്ഥ്യം ആവിഷ്കരിക്കുന്നു. പലപ്പോഴും നാടകീയമായ അവതരണമാണ് ആസ്വാദ്യതയ്ക്കായി അവർ ഒരുക്കി വയ്ക്കുന്നത്. വൈയക്തികതയുടെ ഏക ഭാഷണങ്ങളും ചരിത്ര സാഹിത്യ സാംസ്കാരിക ഭൂമികയുടെ പിൻബലവുമില്ലാത്തവരെ വായനയിലേക്ക് പ്രവേശിക്കാത്ത കവിതകളും കാണാം. സമീപകാല രാഷ്ട്രീയ സംഭവങ്ങളോട് ക്ഷിപ്ര പ്രതികരണങ്ങൾ എന്ന നിലയിലുള്ള കവിതകളും ജീവിത നിരീക്ഷണങ്ങളെ കോർത്തെടുക്കുന്ന കവിതകളുമുണ്ട്. അതിവിരളമായി കറുത്ത ഹാസ്യങ്ങളിലൂടെ വായനയെ ഉപഹസിക്കുന്ന കവിതകളും കാണാം എന്നിങ്ങനെയാണ് പാരഗ്രാഫ് തന്നിട്ടുള്ളത്. അപ്പോൾ വായിക്കുമ്പോൾ രണ്ട് തവണ വായിച്ചാൽ എല്ലാം ക്ലിയർ ആകും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഇതിലേക്ക് വരുമ്പോഴും കുറച്ചും കൂടി സ്ട്രൈക്കായി വരും. ഓക്കെ, ഇതിലെ ക്വസ്റ്റ്യൻ നോക്കാം, വളരെ പെട്ടെന്ന് കിട്ടും, അഞ്ചും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അങ്ങനെയാണ്, പുതു കവിതയുടെ ഭാഷാപരമായ നേട്ടം എന്താണെന്നാണ് ആദ്യം ചോദിച്ചത് അല്ലേ. പുതു കവിതയുടെ ഭാഷാപരമായ നേട്ടം എന്താണെന്നാണ് നിങ്ങളോട് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്, അലങ്കാരങ്ങൾ ഉപേക്ഷിച്ച് ദൈനംദിന ഭാഷയോടുള്ള അടുപ്പം. അടുത്തത്, പുതു കവിതകളുടെ പ്രത്യേകതകളായി ലേഖകൻ പറയുന്ന കാര്യങ്ങൾക്ക് യോജിക്കാത്തത് ഏതാണ്? പുതു കവിതകളുടെ പ്രത്യേകതകളായി ലേഖകൻ പറയുന്ന കാര്യങ്ങൾക്ക് യോജിക്കാത്തത് ഏതാണെന്നാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ദളിതർ, സ്ത്രീകൾ, ഭിന്നലിംഗക്കാർ തുടങ്ങിയവരുടെ ജീവിതം കവിതകളിൽ നിന്നും ഒഴിവാക്കുന്നു. അത് തെറ്റാണ്, നേരെ ഓപ്പോസിറ്റാണ്. അടുത്തത്, പുതു കവിതകളുടെ മുഖമുദ്രയായി ലേഖകൻ അഭിപ്രായപ്പെടുന്നത് എന്ത്? മുഖമുദ്രയായിട്ട് ലേഖകൻ അഭിപ്രായപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക, പ്രമേയതലത്തിലും ആഖ്യാന ശില്പത്തിലുമുള്ള വൈവിധ്യവും വിശാലതയും എന്നതാണ് ആൻസർ. അടുത്ത 44, പുത്തനൊരു മണിപ്രവാള യാഥാർത്ഥ്യം പുതു കവിതയിൽ ആവിഷ്കരിച്ചിട്ടുള്ളതിന് തെളിവായി ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്ത് എന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കമ്പോളത്തിൻ്റെയും സൈബർ വാക്കുകളുടെയും ചേരുവ എന്നുള്ളതാണ്. അടുത്ത 45 ക്വസ്റ്റ്യൻ, പുതു കവികൾ ആസ്വാദ്യതയ്ക്കായി പലപ്പോഴും ഒരുക്കി വയ്ക്കുന്നത് എന്താണ്? പുതു കവികൾ ആസ്വാദ്യതയ്ക്കായി പലപ്പോഴും ഒരുക്കി വയ്ക്കുന്നത് എന്താണ്? ആൻസർ എന്താണ് വരിക? കൃത്യമായിട്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നാടകീയ അവതരണം എന്നാണ് കേട്ടോ, നാടകീയമായ അവതരണം. അടുത്ത 5 നമ്മൾ പറയുന്ന പോലെ എന്താണ്, കാവ്യഭാഗമാണ്, ഒരു കവിതാഭാഗം തന്നിട്ടുണ്ട്, അത് വായിച്ച് ആൻസറിലേക്ക് എത്തണം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇതെന്തൊരു ആനന്ദം, ഇതെന്ത് കൗതുകം, സ്വതന്ത്രമായി സുന്ദരം ഈ പ്രഭാകണം. ഇതാ പറന്നെത്തി അടുത്തു ഹാ, പറന്നിതാ തൊടുമ്പു മുമ്പിത് വിണ്ണിലായതേ. ഉടൻ മങ്ങുന്നിത പൂത്തിരുട്ടിലായി, കിടന്ന വേലിച്ചെടിതൻ്റെ തുമ്പിതിൽ, ചുടുന്ന തില്ലി കച്ചറു തീയതൊന്നുമേ. കെടുന്നുമില്ലേ മഴയത്തുപോലുമേ, ഇരിക്കൊലാ പൊങ്ങുക വിണ്ണിലോമനെ, ചരിക്ക നീ മിന്നാമിനുങ്ങി അങ്ങനെ. വരിഷ്ഠമാം തങ്കമുരച്ച രേഖ പോൽ, ഇരുട്ട് കീറുന്നൊരു വജ്രസൂചി പോൽ. സ്ഫുരിക്കുമീ നിന്നുടലിൻ പദാർത്ഥമെന്തുരയ്ക്ക, മിന്നൽ പിണരിൽ സ്ഫുലിംഗമോ. വിരിഞ്ഞുപോം താരാഗണങ്ങൾ തമ്മിലാൽ, തുരഞ്ഞു പാറും പൊടിയോ നിലാവതോ. കുളച്ചിടുന്നൻ മന താരഹോ, വെറും വെളിച്ചമേ വാ കിളിവാതിലൂടെ നീ. വിളിച്ചു കേളാത്ത വിധം ഗമിക്കില, മുളിച്ചിടാൻ കള്ള നിനക്ക് വയ്യടോ. അപ്പോൾ ഒന്ന് സ്പീഡിൽ വായിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ടൈം എടുത്തത് വായിച്ചു നോക്കണം. അത് നമുക്ക് ഓരോ ആൻസറിലേക്ക് പോകാം പെട്ടെന്ന് തന്നെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഇങ്ങനെയാണ്, മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തെ വിശേഷിപ്പിക്കുന്നതിൽ യോജിക്കാത്ത പദം ഏത് എന്നാണ് ചോദിച്ചത്. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തെ വിശേഷിപ്പിക്കുന്നതിൽ യോജിക്കാത്ത പദം. ആൻസർ ഓപ്ഷൻ ബി ആണ്, മഴയിൽ കെടുന്ന തീനാളം എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്തത് 47 ക്വസ്റ്റ്യനിലേക്ക് വരുന്നു, ഇരുട്ട് കീറുന്ന വജ്രസൂചി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് എന്നാണ് ചോദിച്ചത്. ആൻസർ ഇവിടെ മിന്നാമിനിങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്തത്, താര
താരാഗണങ്ങൾ തമ്മിൽ ആഞ്ഞു പാറുന്ന പൊടിയായിട്ട് കവി സംശയിച്ചത് എന്തിനെ? താരാഗണങ്ങൾ തമ്മിൽ ആഞ്ഞു പാറുന്ന പൊടിയായിട്ട് കവി സംശയിച്ചത് എന്തിനെ എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് എന്നാണ്, മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചത്തെയാണ്. അടുത്തത്, പുളച്ചിടുന്ന എന്മന താരഹോ വെറും വെളിച്ചമേ വാ കിളിവാതിലൂടെ നീ. ഇത് ആര് ആരോട് പറയുന്നതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ കവി മിന്നാമിനിങ്ങിനോടാണ് ഇങ്ങനെ പറയുന്നത് അല്ലേ. അടുത്തത്, കവിക്ക് ആനന്ദവും കൗതുകവും തോന്നിപ്പിച്ച കാഴ്ച എന്ത് എന്നാണ് ചോദിച്ചത്. കവിക്ക് ആനന്ദവും കൗതുകവും തോന്നിപ്പിച്ച കാഴ്ച എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് മിന്നാമിനിങ്ങിൻ്റെ വരമാണ്. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ 10 ചോദ്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഒരു പദ്യഭാഗം വന്ന് ഒരു ഗദ്യഭാഗം വന്ന് 10 മാർക്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് എന്തായാലും ചെയ്യാൻ പറ്റും. അടുത്ത 51, കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ഓപ്ഷൻ ഡി ആണ്, യാഥാർത്ഥ്യത്തെ അവഗണിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. വാക്ക് എന്നർത്ഥം വരുന്ന പദം ഏത്? ഇവിടെ 4 പദം തന്നിട്ടുണ്ട്, സരണി, നിദാഘം, ഉക്തി, നേപഥ്യം. ഇതിൻ്റെ വാക്ക് എന്നർത്ഥം വരുന്ന പദം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, ഉക്തി എന്നാണ് കേട്ടോ. ഉക്തി, ഇതാണ് വാക്ക് എന്നർത്ഥം വരുന്ന പദം. അടുത്തത്, കഥനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഇവിടെ ദാ ശ്രദ്ധിക്കണം, ഈ കഥനം തന്നെയാണ്, ഈ ദായാണ്. അപ്പോൾ കഥനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ ചോദിച്ചു. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ തന്നെയാണ്, ദുഃഖം എന്നുള്ളത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, കലാശം ചവിട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അറിയാലോ കലാശക്കൂട്ടം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അതന്നെയാണ് ആൻസർ വരുന്നത്. സി ആണ്, അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവർ ലോപസന്ധിക്ക് ഉദാഹരണമായ പദം ഏത്? ഇതാ, വെണ്ണീർ, പകൽക്കിനാവ്, തിരുവാതിര, പെറ്റമ്മ. ഇവിടെ ലോപസന്ധിക്ക് ഉദാഹരണമായിട്ട് പെറ്റമ്മയാണ് കേട്ടോ. പെറ്റ അധികം അമ്മ, അതാണ് നമ്മൾ പെറ്റമ്മ എന്ന് എഴുതുക. അപ്പോൾ പെറ്റമ്മ എന്നുള്ളതാണ് ലോപസന്ധി. നെക്സ്റ്റ്, തിര അടങ്ങിയിട്ട് മീൻ പിടിക്കാൻ ഒക്കുമോ എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത്? തിര ഒടുങ്ങിയിട്ട് മീൻ പിടിക്കുക എന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യമില്ല. അപ്പം എന്താണ്, എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങാൻ നമുക്ക് കഴിയില്ല അല്ലേ, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അടുത്തത്, താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായ പദം ഏത്? എന്താ, ഐച്ഛികമായി ആണ് വരേണ്ടത്. അപ്പോൾ അത് പല രീതിയിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ശരിയായ പദം ഏത് എന്നാണ് ചോദിച്ചത്. കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള ഐച്ഛികമാണ്. ഇതാണ് രണ്ട് ഐച്ഛികം. അടുത്തത്, പടിയിലൂടെ ഇറങ്ങുന്നു, ഈ വാക്യത്തിലെ ഗതി ഏത്? ഗതി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പടിയിലൂടെ ഇറങ്ങുന്നു, ഇവിടെ ഇറങ്ങുന്നു എന്നാണ്. അപ്പോൾ അത് പടിയിലൂടെ ഇറങ്ങുന്നു. അപ്പോൾ ഇറങ്ങുന്നതിനെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗതിയായിട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, പടിയിലൂടെ, ഊടെ, ഊടെ, ഇതാണ് പടിയിലൂടെ. ഏതിലൂടെ? പടിയിലൂടെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 59, വിദ്യുത് ശക്തി എന്നിവ ചേരുന്ന ശരിയായ പദം ഏത് എന്നാണ് ചോദിച്ചത്. അല്ലെ, വിദ്യുത് ശക്തി എന്നിവ ചേരുന്ന ശരിയായ പദമാണ് ചോദിക്കുന്നത്. ആൻസർ സി ആണ്, വിദ്യുത് ശക്തി. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, സന്ദർഭത്തിനനുസരിച്ച് വേണ്ടത് തോന്നിപ്പിക്കാനുള്ള ബുദ്ധി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്ക് എന്ത്? സന്ദർഭത്തിനനുസരിച്ച് വേണ്ടത് തോന്നിപ്പിക്കാനുള്ള ബുദ്ധി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്കാണ് അനിയത വൃത്തി. ഓക്കെ, എന്താണ് അനിയത വൃത്തി എന്നുള്ളതാണ് അനിയത വൃത്തി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 61, അഭിജ്ഞാനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? അഭിജ്ഞാനം എന്ന പദത്തിൻ്റെ അർത്ഥം, നമുക്ക് അറിവ്, അടയാളം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ അടയാളമാണ്, അഗാധമായ അറിവ് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അടയാളം എന്നുള്ളതാണ് അഭിജ്ഞാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ രൂപം ഏത്? തെറ്റായ രൂപമാണ്. ഇവിടെ ഒരു 4 പദം തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് തെറ്റാണ്, ഒരു സംശയം വേണ്ട. ഇതാണ് ഐക കണ്ടേന എന്നാണ് നമ്മൾ പറയുക, ഐക്യ കണ്ടേന എന്ന് നമ്മൾ പറയാറില്ല. അപ്പോൾ അതാണ് തെറ്റായ പദം. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ കൂനുള്ള എന്നർത്ഥം വരുന്ന വാക്ക് ഏത്? കൂനുള്ള എന്നർത്ഥം വരുന്ന വാക്ക് ഏത് എന്നാണ് ചോദിച്ചത് അല്ലേ, കൂനുള്ളത്. അപ്പോൾ ആൻസർ രണ്ടാമത്തെ മന്ദരയാണ്, എല്ലാം മന്ദരയാണ്. അപ്പോൾ ഇതാണ് മന്ദര, കൂനുള്ള എന്ന് അർത്ഥം വരുന്ന വാക്ക് മന്ദരയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന വാക്യത്തിലെ അണം എന്നത് ഏത് പ്രകാരത്തിന് ഉദാഹരണമാണെന്നത്? മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന വാക്യത്തിലെ അണം എന്നത് ഏത് പ്രകാരത്തിന് ഉദാഹരണമാണ്? അപ്പോൾ നിയോജക പ്രകാരം, നിർദ്ദേശപ്രകാരം, വിധായക പ്രകാരം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി ആയിട്ടുള്ള ഏത്? വിധായക പ്രകാരം എന്നുള്ളതാണ് കേട്ടോ. അതിനാണ് ഈ അണം എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ബഹുമാനിക്കണം, പറക്കണം, നോക്കണം എന്നൊക്കെ പറയുന്ന പോലെ അണം. ഓക്കെ, അപ്പോൾ വിധായക പ്രകാരമാണ് എന്നുള്ള കാര്യം കൊടുത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥത്തിന് സമാനമായ പഴഞ്ചൊല്ലി എന്താണ്? ഏട്ടിലെ പശു എന്ന് പറഞ്ഞാൽ ചിത്രത്തിലെ പശു. ഓക്കെ, അതൊരിക്കലും പുല്ല് തിന്നുകയില്ലല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഏട്ടിലെ പശു? അതേപോലെ തന്നെയാണ് നമ്മളത് ഒരു ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്. കണ്ണാടിയിലെ പണം കാര്യത്തിന് ഉതകയില്ല, കണ്ണാടിയിൽ കാണുന്നതാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ്, ഓക്കെ, കണ്ണാടിയിലെ പണം കാര്യത്തിന് ഉതകില്ല എന്നുള്ളതാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത 66-ാമത്തെ ക്വസ്റ്റ്യൻ, മധ്യമ പുരുഷ സർവനാമത്തിന് ഉദാഹരണം ഏത്? മധ്യമ പുരുഷ സർവനാമത്തിന് ഉദാഹരണം ഏത് എന്നാണ്. ഓക്കെ, ആൻസർ നോ ഡൗട്ട് ഇതാ, ഓപ്ഷൻ ഡി ആണ്, നീ എന്നുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്, മധ്യമ പുരുഷ സർവനാമത്തിന് ഉദാഹരണം. അടുത്തത്, താഴെ കൊടുത്തിട്ടുള്ള വ്യാകരണപരമായി ഉചിതമായ വാക്യം ഏതാണ്? വ്യാകരണപരമായിട്ട് ഉചിതമായ വാക്യം ഏതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ 4 വാക്യങ്ങൾ തന്നിട്ടുണ്ടോ എന്ന് വായിച്ചു നോക്കുമോ, നിങ്ങൾ പോസ് ചെയ്യുക, വേഗം പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കണം. ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്, എല്ലാ തിങ്കളാഴ്ചയും പരീക്ഷയുണ്ട് എന്നുള്ള തന്നെയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അങ്ങനെ നമ്മൾ 68-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു.
അബ്ദി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? അബ്ദി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ചോദിച്ചത്. ഇവിടെ പക്ഷി, സമുദ്രം, ആകാശം, നേട്ടം എന്നൊക്കെ തന്നിട്ടുണ്ട്. ആൻസർ സമുദ്രമാണ്, ഓപ്ഷൻ ബി ആണ്, സമുദ്രം എന്നാണ് അബ്ദിയുടെ അർത്ഥം. അങ്ങനെ നമ്മൾ 69-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ കൊടുത്തിട്ടുള്ളവരിൽ സലിംഗ ബഹുവചനം അല്ലാത്ത പദം ഏത്? സലിംഗ ബഹുവചനം അല്ലാത്ത പദം ഏതെന്നാണ്. സലിംഗ ബഹുവചനം എന്ന് വെച്ചാൽ ലിംഗത്തോടു കൂടിയ ബഹുവചനം, അത് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ അലിംഗ ബഹുവചനം ഏതാണ്? ഓപ്ഷൻ എ ആണ്, അധ്യാപകരാണ്. അധ്യാപകർ നമുക്ക് ആര് വേണം, ജെൻ സ്റ്റാഫ്, ലേഡി സ്റ്റാഫ് ആര് വേണമെങ്കിൽ വരാം. അപ്പോൾ അത് അധ്യാപകർ, ബാക്കിയൊക്കെ നമുക്ക് പുരുഷന്മാർ, അമ്മമാർ, സ്ത്രീകൾ, അവരൊക്കെ സലിംഗ ബഹുവചനമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അവസാന ക്വസ്റ്റ്യൻ, വയറ്റത്തടിക്കുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? വയറ്റത്തടിക്കുക എന്താണ് വരിക? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉപജീവന മാർഗം മുട്ടിക്കുക. നീ എൻ്റെ വയറ്റത്തടിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, ഉപജീവന മാർഗം മുട്ടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്യാവശ്യം സിമ്പിളായിട്ട് ചോദ്യങ്ങളുണ്ട്, എന്നാൽ നേരെ ഓപ്പോസിറ്റ് നല്ല ടഫായിട്ട് ചോദ്യങ്ങളുണ്ട്. കാരണം ഒരുപാട് അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനാണ്. കാരണം നമുക്കത് പെട്ടെന്നാകുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്നൊന്നും വരില്ല അല്ലേ. അപ്പോൾ അത്യാവശ്യം ഞാൻ മനസ്സിലാക്കി, നിങ്ങൾ ബാക്കിയുള്ളത്തിൽ അത്യാവശ്യം നന്നായി സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നാലും 20 വരെയുള്ള സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 20 വരെയെങ്കിലും അല്ലേ, ഒരു 15-20 സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോരുത്തരുടെ ഡിപ്പെൻസാണ്, ചിലപ്പോൾ വ്യത്യാസം വരും. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ സൈക്കോളജിയിൽ ഒരു 40 മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, പിന്നെ മെയിൻ സബ്ജക്റ്റാണ് അത്, 80 മാർക്കിനുണ്ട്. പിന്നെയാണ് ഇതിന് 30. അപ്പോൾ സൈക്കോളജി നമ്മൾ നേരത്തെ പറഞ്ഞ അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു അറൗണ്ട് 25-ന് അടുത്ത് കിട്ടി. ഇതിനൊരു 15 കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ 40 ആയി. ബാക്കി ഇതിൽ ഒരു എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റണം അല്ലേ. ഞാനിത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, നിങ്ങൾക്ക് ഏറ്റവും മിനിമത്തിലാണ് ഞാൻ പറഞ്ഞത്. സൈക്കോളജി 25 അല്ല, സോറി, 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 25 അല്ല, ഒരു 35 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, 35 സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 35, 45, 50 മാർക്കായി. ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് കണ്ടെത്തണം. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് 15 ഞാൻ നേരെ പകുതി എടുത്തിട്ടുള്ളൂ. എന്തായാലും ഇത് നല്ല മാർക്ക് കിട്ടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാലും അത്യാവശ്യം നിങ്ങൾ ക്വാളിഫൈ ചെയ്യാനൊക്കെ പറ്റും എന്നൊരു പ്രശ്നമില്ല. നമുക്ക് എന്തായാലും ഇപ്പം നിങ്ങളുടെ മാർക്കും കാര്യങ്ങളും നോക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് പ്രൊവിഷണൽ ആൻസർക്കൊക്കെ വന്നിട്ട് നോക്കിയാൽ മതി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരും. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടിലേക്ക് ആവേണ്ട. ഇപ്പം എന്ത് ചെയ്യുക, ഒന്നും നോക്കണ്ട. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.